ഗ്ലാസിനൊക്കെ കൊണ്ടിട്ടുണ്ട് ആരോ മൊത്തം വണ്ടിയും തിരിച്ച് വാമുകി നോക്കടാ ചെന്നോക്ക പോവാൻ പറ്റുന്നോ ഒന്ന് ലോക്കൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ മറ്റേ പുള്ളിയില്ലേ ട്രക്ക് ഡ്രൈവർ പുള്ളി പറഞ്ഞത് പോവാൻ പറ്റുന്ന ഇത് സീനാണല്ലോടാ കറക്റ്റ് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ലാൻഡ് സ്ലൈഡിങ് വാടാ സീനാണ് എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ടേക്ക് ആരും പോകുന്നില്ല നമ്മൾ മാത്രമേ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ വാ ബൈക്ക് അടിച്ചു വെച്ചോക്ക സീനാണോ ബൈക്ക് നീ ആ ആ ബൈക്ക് പോ സൈക്കിൾ പൊക്കിക്കൊണ്ട് വേണേ പോകാൻ പറ്റുന്നു ഇവിടെ ആൾക്കാർ മഞ്ഞി കളിക്കുക ഓ കാറുകാരൊക്കെ തിരിച്ചു പോവാ നമുക്ക് മുന്നോട്ട് പോയേക്കാം എനിക്ക് തിരിച്ചു പോകണ്ട തിരിച്ചു പോകുന്നതിനെക്കാട്ടി നല്ല ചാവുന്നോ ഇവിടെ നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ 5 മണിക്കൂറോ നിന്നാലും സാരമില്ല നമ്മൾ മുന്നോട്ടേക്കാ ഉള്ളു തിരിച്ചു പോകുന്നില്ല നമ്മൾ ആടാ എല്ലാക്കാരും പോകണ്ടെന്ന് പറയുന്നത് നല്ല റിസ്ക് ഉണ്ടെന്നാ പറയുന്നത് എല്ലാരും പേടിച്ചിരിക്കട്ട നല്ലോണം പേടിച്ചിരിക്ക ആൾക്കാര് സീനാണോ തിരിച്ചു പോക്കില്ല അല്ലേ തിരിച്ചു പോക്കില്ല മുന്നോട്ടേക്കാളൂ നമ്മൾ ചെന്ന് നോക്കണം നമുക്ക് പോയില്ലേ നഷ്ടം അവിടുന്ന് അങ്ങോട്ട് മൊത്തം ഇറക്കാണോ വാ നോക്കാം നമുക്ക് പോകാൻ പറ്റും നോക്കാം നമ്മൾ പോവും എന്ത് കൊടുത്താലും പോയേ പറ്റുള്ളൂ തിരിച്ചു വന്നാൽ നടക്കൂല ഓക്കെ
पूरा बंद हो गया, पूरा बंद हो गया, पत्थर आ रहे हैं। हाँ so, कोई मार गया पता नहीं, ब्लड निकला है काफी लोग हैं। ओह तो ठीक है सर, थैंक यू। वाह एलारम തിരിച്ചു കേട്ടോ, ഒരാൾ പോലും നിൽക്കുന്നില്ല, നമുക്ക് എന്നാലും ചെന്ന് നോക്കാം, പോയേ പറ്റുള്ളൂ ഇല്ലേടാ, യെസ് നമ്മളില്ലെങ്കിൽ സീനാവും, ഇതിനു വേണ്ടി ആ എവിടെയാ ലൈഫ് സൈഡിങ്? आगे लाइन साइड हो रखे हैं, गिर चुकी है बस, मतलब तीन चार बंदे, मतलब केरला से श्रीनगर जाना था ना, फिर भाई अमृतसर जम्मू, भाई अभी रुक जाओ, वेट कर लो, नॉर्मल होने दो, ठीक है, क्योंकि किधर है कुछ नहीं पता कब गिर, आप लोग निकल सकते हैं, कोई दिक्कत नहीं है, लेकिन बस आ गया, वहाँ टेढ़ी हुई पड़ी है, दैट प्लेस, ओ दैट प्लेस, you have time constraint then you can go but there is a risk, okay there. Where is search pass just 500, oh iske baad next 500 meter cycle nahi jayega, cycle jayega na jayega, but risk. There is a risk, yeah. The stones are sliding from there. okay it may come, we will wait here but there is a chance, I say. അതായത് ലാൻഡ് ലാൻഡ് സ്ലൈഡ് ഇനി വരുമോ എന്നുള്ള പേടിയുണ്ട് ഇവർക്ക്. അവിടെ ബസ് കുടുങ്ങിയിട്ടുണ്ടോ? ബസ് അപ്പാട് ചരിഞ്ഞു വരുന്നുണ്ട്. പൂരാ പെദൽ केरला से, केरला से तो यहाँ नीचे जहाँ तक वो है क्या बोलते हैं बैरगढ़, वहाँ बीच बीच में तो आप पैदल ही आए होंगे, पूरा पैदल जाओ, ऊंचाई है चढ़ाई है, वहाँ से पैदल पूरा पैदल से है। कितने महीने हुए? वो दो महीने 4000 किलोमीटर इवड़ सीन कंटे अंग नि का पटू बस कौ सीन ताये अवे लैंड स्लैडिंग ആൾക്കാരെ മൊത്തം പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക, അങ്ങോട്ടേ കാര്യം കടത്തി വിടുന്നില്ല, ലാൻഡ് സ്ലൈഡിങ് തീർന്നോ തീർന്നിട്ടില്ല എന്നൊന്നും അറിയില്ല, എല്ലാ ആൾക്കാരും പൊക്കോണ്ടിരിക്കുക. ഇനിയും വരുന്ന ലാൻഡ് സ്ലൈഡിങ് അവിടെ ബാക്കി ഇനിയും ഉണ്ട് എന്നാ പറയുന്നത്, അതിനെ കൊണ്ട് ഒരു വണ്ടിയും കയറ്റി അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല, അവിടെ മറ്റേ അപ്പുറത്തെ സൈഡിൽ ജീപ്പൊക്കെ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. ഇത് ക്ലീൻ ആയി കഴിഞ്ഞാലേ നമുക്കും പോകാൻ പറ്റുള്ളൂ, നമ്മളിവിടെ പെട്ടടുത്തുള്ളത്, ഇഷ്ടംപോലെ ആൾക്കാർ പിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ആ ബസ്സിലുള്ള ആൾക്കാർക്ക് അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഇതാ അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റും ചെയ്യുന്നുണ്ട്, ഫുള്ള് മഞ്ഞാണ് ഇവിടെ സീന്, അതായത് ഉരുകിയുരുകി മഞ്ഞുരുകിയിട്ട് താഴേക്ക് വീഴുന്നു, അപ്പൊ കല്ലും കൂടി അതിൻ്റെ കൂടെ തന്നെ വീഴുന്നു, സീനാണ് കേട്ടോ. ആൾക്കാരാ ആംബുലൻസിൻ്റെ അകത്ത് ആരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ആംബുലൻസ് ഉണ്ടായിരുന്നു, ആംബുലൻസ് അവര് പേടിച്ചിട്ടിരിക്കുക, അതെന്നെ ചിരിക്കരുത്, ആംബുലൻസ് ഉണ്ട്, നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. സീനാണ്, എന്തെങ്കിലും പണിയെടുന്ന ചോദിച്ചാ ഇപ്പൊ ഇങ്ങനായി, കാലിനൊക്കെ എന്തെല്ലാം ആയിട്ടുണ്ട് അവരെ, അതിനകത്ത് ആളുണ്ട്, കാലിനൊക്കെ എന്തെല്ലാം ആയിട്ടുണ്ട്, ബസ്സിലുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. സീൻ, നമ്മൾ അങ്ങോട്ടേക്ക് പോണം, നമ്മൾ രണ്ടും കളിപ്പിച്ച് പോകട്ടോ, ടാസ്ക്കാണ്, അവിടെ ബസ് കിടക്കുന്ന കാണാൻ പറ്റൂ, നമ്മൾ പോകട്ടോ, നമ്മളൊരു ബാറ്ററിൻ്റെ ചാർജ് തീർന്നു, വണ്ടി പോവും, നമ്മൾ പോവും എന്തായാലും, പോലെ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്, വാട്ടർ ക്രോസിംഗ്.
बहुत डिफिकल्ट है। നനഞ്ഞടാ നനഞ്ഞ്. ആ നമുക്ക് നോക്കി നോക്കാം, തള്ളിക്കോ. വലിയ പാറയാണ്. എൻ്റെ കാലൊക്കെ വെള്ളം നിറഞ്ഞ്. സീയും കൂട്ട മഞ്ഞ നോക്കിയ കട്ടൊക്കെ ഉണ്ട്. നമ്മളെ കടത്തി വിട്ടാൽ മതിയായിരുന്നു. അവിടെ അതാ ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് മൊത്തം ചാത്താറിന്നിരിക്കുന്നു. ഓ, ഒരാളെ ഹൈറ്റിന് ഒരാളെ കാട്ടി ഹൈറ്റിൽ കൂടുതൽ ഐസും ഉണ്ട്. ഇങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പം അവിടെ ഐസൊന്നും ഇല്ല അല്ലേ? അഡൽട്ടാണല്ലേ. നമ്മളപ്പുറം വിട്ടാൽ മതിയായിരുന്നു. നമ്മളെ വിട്ടാൽ നമ്മൾ രക്ഷപ്പെടും. ഇതേ മുഞ്ചു രണ്ട് സൈഡിലും മഞ്ഞ കേട്ടോ. ഇതൊരു പിന്നാലെ പോവാം. മണ്ണൊക്കെ ചവിട്ടി ചവിട്ടി ആ വണ്ടീൻ്റെ മുമ്പ് നോക്കിയ നമ്മളപ്പുറം വിട്ട സെറ്റാവും. ഒരു പാറൊക്കെ വീണാണല്ലോ ആലോചിച്ച് നോക്കി. പേദല ആറിയണാ ക്യാമ്പ് ഇതൊന്ന് മാറ്റി കഴിയില്ല കേട്ടോ, അത്രയ്ക്കും വലിയ പാറ. ഇനി അടുത്ത വരുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ പോകണം. ഇതൊക്കെ വണ്ടിയൊക്കെ പെട്ടെടുക്കാം കേട്ടോ.
डार्क सीन सॉरी अरे आपकी तो भैया निकल ही जाएगी वस्तुओं की क्या हाँ आपकी निकल जाएगी बस सीन ओह देखो देखो बस ने चिल्लो के पोड़ी नहीं होगी सीन ओके हाँ एंड पोन्नो देखो उनके फुल काटे फिर कितने वो मुंदिया सीन आटा बस तारे बस आलका रक्ष पेटा पांगी कटो अगर इन आलका सम्मिका हाँ सीन इन उन्नी पे एक गिरा था वो आगे निकल जाओ भैया आपकी साइकिल निकल जाएगी हाँ। कोई टेंशन नहीं आप लोग तो निकलो यार क्योंकि आपको रात में कैसे ड्राइव करोगे हाँ। वो भी है वो प्रॉब्लम है आप लोग निकल जाओ हाँ। बाइक वो की कौन है अंदर ना ओ सीन बैक तल्ड फु मजा रोड इतडिया आडिया इष्टे समय नाम कौ डी इन नाम सैकि कैट पणिया थैंक यू आए पे सीन तीर्ण थैंक सो मच हम वे अयो ताए पोया तीर्न आ बस बेग निके श्वास कीन सीन आटो एंदो भाई नाम इतनी नाम अवड़े पेटू नि कहूल अगर सीन ओह देख देख बस आवस्थ ड्राइवर काल पर नोकी 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 वरनेडा एंडो पोन्नो थैंक यू रक्ष पेटाड़ो ना वाई दिन एलो एंडो मोने सीन शूस रक्ष पेट भाग्य नाम अयो इन मंजूरी
സീന്. എന്റെ മോനെ, ഇവിടൊക്കെ കല്ല് പിടിച്ച് റോഡുണ്ടോ? റോഡൊക്കെ തുളഞ്ഞു പോയി. എന്റെ മോനെ, ഫസ്റ്റ് ടൈം വേറൊരു വണ്ടി ഇപ്പം എത്തൂല കേട്ടോ, 100% ഉറപ്പാ. ഇത് മാറ്റിട്ട് എപ്പ കഴിയാനാ? അയ്യോ, എനിക്കത് കണ്ടിട്ട് എന്ത് സീനാണ്! അതിനകത്തുള്ള ആൾക്കാർ എന്തായിരിക്കും അവസ്ഥ? സിനിമയിൽ മാത്രം കണ്ട സീനാ. ഓനെ, മല കണ്ടോ? ഹൈ ബ്രേക്കിനൊക്കെ എന്തോ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം മഞ്ഞ കൂടി കൊണ്ടുപോയിട്ടാണ് സ്ലിപ്പാവുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ട് വന്ന മാത്രം. ഇനി അവിടെ പെട്ടുപോയെന്ന് നമ്മൾ ഇങ്ങനെ എത്തിലുണ്ടാവില്ലായിരുന്നു. എല്ലാവരും വന്ന് അടുത്തടുത്താണോ? നമ്മൾ കുറേ നേരമായി വന്നുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ക്രോസിങ് 3 വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ ഓ ഓ, പെട്ടെന്ന് വന്നു. ടയര് മൊത്തം ഐസാട്ടോ, ഫുൾ ഐസ്. ഇത് കയറ്റം ഇറക്കം പോലെ. തണുത്ത വെള്ളാട്ടോ പോവുക. അടുത്ത വാട്ടർ ക്രോസ്, ഇത് ഫുള്ള് കാല് നനി. നല്ല തണുപ്പ്, കാല് മൊത്തം വിറക്കുന്നുണ്ട്. വെയിലുമുണ്ട് ചെറുതായിട്ട്. ഇനി മൊത്തം ഇറക്കം പോലെ. ചവിട്ടി നോക്കാം. നോക്കിപ്പോണം. ഓ, സ്കിഡ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നോക്കാം. വളരെ സ്ലോ. പോയാൽ അപ്പുറത്തും കേട്ടോ, പോയാൽ താഴെ ഡെഡ്. താഴെ പോയാൽ ഡെഡ്. നേരെ പോയാലേ നമ്മൾ അവിടെ എത്തും. താഴെ പോയാൽ ഡെഡാണ്. ഓ, എൻ്റെ പൊന്നു, ചവിട്ടി ചവിട്ടി പോകാൻ പറ്റും. കഴിക്കുന്ന എല്ലാ സമയത്തും സൗണ്ട് വരുന്നുണ്ട്. മഞ്ഞ് മൊത്തം ഉള്ളിൽ കയറിയിരിക്കുക കേട്ടോ. സച്ച് ബസ് എവിടെയാണെന്നറിയില്ല. ഒരു സാധനം ഇങ്ങനെ ആടി ആടി കളിക്കുന്നതാണോ പറ്റുന്നില്ല. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി നോക്കി ചവിട്ടി കയറിയാൽ മതിയായിരുന്നു. കയറ്റാൻ പറ്റില്ല. നടക്കാം. സച്ച് പാസ് എത്താറായി. ഇത് എവിടെയാടാ സച്ച് പാസ്? ഈ കുത്തം കൊണ്ട് കയറ്റായിരിക്കും. എത്തിയോ? സച്ച് പാസ് എത്തി. ഫൈനലി അച്ചീവ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാസ് അച്ചീവ് ചെയ്തു. നമ്മൾ സച്ച് പാസ് എത്തി ഗൈസ്. സച്ച് പാസ് 4500 മീറ്റർ. ഫൈനലി നമ്മൾ
സാച്ച്പാസ് എത്തിയിരിക്കുകയാണ്. ലാൻഡ് സ്ലൈഡിങ്ങും കടന്ന് അതൊക്കെ കടന്നിട്ട് എല്ലാ സാധനവും കടന്നിട്ട് നമ്മൾ ലാസ്റ്റ് സാച്ച്പാസ് എത്തിയിരിക്കുകയാണ്. നോക്കിക്കേ, ഇതാണ് സാച്ച്പാസ്. ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ഇവരില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയിരുന്നു അവിടെ കിടന്നേനെ. ഏ ഫൈനലി സാച്ച്പാസ് വാങ്ങി. സാച്ച്പാസ് ദൈവനുണ്ട് കേട്ടോ. നമ്മളവിടെ എത്തി. നമ്മളിനി സൈക്കിൾ അവിടെ വെക്കാം. നമ്മളെ സാച്ച് പാസ് എത്തി. സൈക്കിൾ സ്റ്റാൻഡ് ആക്കി എനിക്ക് വീഡിയോ എടുത്തേടാ. നമ്മള് സൈക്കിളും വെച്ച് പുള്ളി ഫോട്ടോ എടുക്കാന്ന്. എങ്ങനെയുണ്ടാ, നമ്മൾ ലാസ്റ്റ് എത്തിയില്ലേ? ലാസ്റ്റ് എത്തിയില്ലേ? നമ്മളെത്തി. അവന്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. യെസ്, സാച്ച് പാസ്. ഫൈനലി നമ്മളെ സാച്ച് പാസ് എത്തി. നമ്മളെ അടിക്കുന്ന പറഞ്ഞു അടിച്ചു. അവിടെ നമ്മൾ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ കടന്ന് ഇപ്പുറത്തി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവരില്ലേ നമുക്ക് അപ്പുറം വരാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ലായിരുന്നു. ഫൈനലി സാച്ച് പാസ് എത്തി. നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട്. ഇതൊന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തി. ഞങ്ങളെ ഫസ്റ്റ് പാസ്. അതും നമ്മള് വേൾഡ് ടഫസ്റ്റ് റോഡ് കൂടി തന്നെ വന്ന്. അവിടെ ലാൻഡ് സ്ലൈഡിങ്ങും ഉണ്ടായി. കുറെ പേർക്ക് പരിക്കേറ്റ് കയറ്റിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിവിടെ എത്തി. അടിപൊളി കേട്ടോ. യെസ്, ഫൈനലി നമ്മൾ എത്തി. എത്തി ഗായ്സ്. ഇനി നമ്മളിവിടുന്ന് നേരെ താഴോട്ടേക്ക് പോകും. ഇതിനകത്ത് മെമ്മറി ഇല്ല. ചില വീഡിയോ എടുക്കാനുണ്ടാവുമെന്നറിയില്ല. ഈ വീഡിയോ കൊണ്ട് ഞാൻ എൻ്റെ ചെയ്യുന്നതായിരിക്കും. കാരണം താഴോട്ടേക്ക് വീഡിയോ എടുക്കാൻ റെക്കോർഡിങ് മെമ്മറി കാർഡ് ഇല്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഫുള്ളായി ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കോപ്പിയാണ്. സമയമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ സാച്ച് പാസ് എങ്കിലും എത്തിയില്ലേ? അത് തന്നെ വലിയൊരു കാര്യം. യെസ്, ഇവിടുത്തെ സീൻ നോക്കിക്കേ. ഇവരുണ്ട് കേട്ടോ. ഇവരൊക്കെ ആവാന്ന് വന്നതാ. ഇവിടെ അവര് അമ്പലം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒക്കെ സ്നോവും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മള് പോകുന്ന വഴിക്ക് മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കേട്ടോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഈ സാധനം കയറ്റുന്നത്. ഒരു പാസെങ്കിലും ഞാൻ കുറെ കാലം ആഗ്രഹിച്ചാട്ടോ. ഞാൻ കുറെ കാലം ആഗ്രഹിച്ചാട്ടോ ഇവിടെ എത്തണം എത്തണമെന്ന്. എൻ്റെ ഗിയറിന് കംപ്ലൈൻ്റ് ആയി. ഗിയർ മറ്റേ അപ്പീൽസിൽ കയറൂല. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ടായി. എന്നിട്ടും ഞാൻ സൈക്കിൾ തള്ളി ഇവിടെ എത്തി. അതും താഴ്ന്ന് 13 കിലോമീറ്റർ ആട്ടോ. 13 കിലോമീറ്റർ ഞങ്ങൾ തള്ളി. അവസാനം മുകളിലെത്തി. ഇപ്പോൾ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് സീൻ കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ എത്തിയത്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് സാച്ച് പാസ് അടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. ബ്രോ അഞ്ചാരേ വേണോ നമ്മളെ ഹെൽപ്പ് ചെയ്തോ. ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമേ മേരക മെസ്സേജ്. ഓക്കെ ബായ്. നമ്മള് ഇത് മെമ്മറി കാർഡ് കമ്മിയാണ്. അപ്പോൾ മാക്സിമം ഞാൻ കാണിച്ചു തരാൻ നോക്കൂ. ഇറങ്ങുന്നത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇട്ടേരാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഫുൾ ഇറക്കാട്ടോ. ആ ഓഫ് റോഡ്, ഓഫ് റോഡ്, ഫുൾ ഓഫ് ഓഫ് റോഡ്സ്. യെസ്, നമുക്ക് നേരെ പാങ്കി റൂട്ടാട്ടോ ഇത്. പാങ്കിയിലേക്ക് പോകുന്നില്ല നമ്മൾ. നമ്മൾ ശ്രീനഗറിലേക്ക് തന്നെ പിടിക്കുകയാണ്. നേരെ ശ്രീനഗർ സീത. പക്ഷേ ഇന്നെത്തൂല, നാളെ എത്തൂല, മറ്റന്നാൾ എത്തൂല. എപ്പോൾ എത്തുമെന്ന് പറയാനും പറ്റില്ല. ഇറക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്തും. സൈക്കിളിൻ്റെ ബ്രേക്കൊക്കെ സൗണ്ട് കേട്ടോ. ഇന്ന് സ്കിഡായി തീർന്ന് നേരെ ഐസിലേക്ക് വീണ് തയ്യാറേക്ക് പോകും.
തലയൊക്കെ അടിച്ച് മരിക്കും താഴേക്കൊക്കെ പോയത്. സൈക്കിളിൻ്റെ ബേക്ക് ഇങ്ങനെ ചാടുന്നുണ്ട്, പഞ്ചറാവാതെ ഇരുന്നാൽ മതി. പഞ്ചറായ പെട്ട് ഐസുകളൊക്കെ ഇടയിൽ കിടക്കേണ്ടി വരും. ഓ ഐസ്, ആ ഐസ് 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 ഐസ്. ഇതാട്ടോ അവർ പറഞ്ഞ റോഡ്. അവിടെ നോക്കിയ ക്ഷേത്രം വലുതുണ്ടായിരുന്നു, അത് കാണാൻ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സാച്ച് പാസ് അടിക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കയറ്റമൊക്കെ ഉണ്ട് കടാ, നോക്കി നോക്കി. ലാസ്റ്റ് നമ്മൾ ഫുള്ള് വെള്ളത്തിൽ തന്നെ ആയി, ഫുള്ള് വെള്ളത്തിലായി. ഓ സീൻ, ഫുള്ള് വ്യൂ ആട്ടെ. ഇപ്പുറ സൈഡില് ആ സൈഡ് പോലെയല്ല, ഈ സൈഡ് വേറെ വ്യൂ ആ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കാല് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഞാൻ പൊക്കി വെച്ചേരാ, ഇപ്പം കാണാതിരിക്കും. ഒരു കുണ്ടിയാടം പോയി താഴേക്ക് പോവും. ആ ഏ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് താഴേക്ക് ഇറങ്ങുന്നതെന്ന്. ഇനി താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. നോക്കിയേ വീ, നോക്കിയേ നിങ്ങൾ, ആ റോഡ് നോക്കിയേ. അപ്പുറം ഇപ്പുറം ഫുള്ള് ഗ്ലേഷ്യർ സീൻ. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. എൻ്റെ പൊന്നു മോനെ, സ്നോവും കൂടി ഉണ്ടെങ്കിൽ മൂടായനെ. 3-4 ദിവസം മുമ്പ് സ്നോ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് നമ്മളിങ്ങനെ താഴ്ന്ന് ഇങ്ങനെ കയറി 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 വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒറ്റയടിക്ക് കയറാൻ പറ്റൂല. നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ പിടിച്ച് പിടിച്ച് വന്നു. ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് സീനൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരു സീനും ഇല്ലായിരുന്നു. അതായത് തലക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് തള്ളിയത് കൊണ്ടാണ്. വേറെ ഒരു സീനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ശ്വാസം മുട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ താഴെയുള്ള ആൾക്കാർ പറഞ്ഞത് മോളിൽ ഓക്സിജൻ ഇല്ല, ഒന്നുമില്ല എന്ന്. മോളിൽ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, ഒരു സീനും ഇല്ല എന്നാണ് തോന്നിയത്. ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാനും പറ്റി. കാരണം അവിടെ ലാൻഡ് സ്ലൈഡിങ്ങുള്ളതിനെ കൊണ്ട് ആൾക്കാർ മൊത്തം ഇങ്ങോട്ടേക്ക് വരാണ്ട് അവിടെ തന്നെ കിടക്കുക. ഞങ്ങളുടെ സൈക്കിള് മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ, പിന്നെ നടന്നു വരുന്ന ആൾക്കാരായിരുന്നു ഉള്ളൂ. നമ്മളങ്ങനെ നടന്ന് വന്ന് സൈക്കിളും തള്ളി വന്ന്. എൻ്റെ പൊന്നു ഏത് വ്യൂ. നമ്മളിനി കുറച്ച് നേരം കൂടി ആ വീഡിയോ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡ് തീരും, ഫുള്ളാവും, അപ്പോൾ ബസ്സാവും. നല്ല റൂട്ടായിരുന്നു, കാണിച്ചു തരേണ്ടതായിരുന്നു നിങ്ങൾക്ക്. വേൾഡ് ടഫസ്റ്റ് റൂട്ട് താഴോട്ടൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാണ്. ഇപ്പം കുറച്ചൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഇറങ്ങി ഇറക്കാം കേട്ടോ, താഴോട്ടേക്കുള്ള ഇറക്കാം. നിങ്ങൾ ചവിട്ടുന്ന പോലില്ല, മനസ്സിലുണ്ടാവുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നി. ഫുള്ള് നനവൊക്കെ, കാല് മൊത്തം നനഞ്ഞ്. ഓ ഇറക്കും, ഇനിയിപ്പം താഴ്ച വന്നാലേ എവിടെയെങ്കിലും സ്റ്റേ ഇട്ടാലും. ിപ്പാന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊന്ന് കിട്ടി ആ വെള്ളത്തിന്ന്. ഓ സീനിക്കൂ. ആയ പോയാൽ തീർന്നു. ചെറുതായിട്ട് തട്ടുന്ന നേരം കല്ലങ്ങ് തെറിച്ചു വന്നിട്ട് അതേപോലെ വേക്കുന്ന ടയറു. ഓ ഓ ഇറക്ക സീന. ഏ വ്യൂ അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ലാത്ത വ്യൂ ആയത് മൊത്തം. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങൾ കണ്ണിനെ കൊണ്ട് വേറെ ടൈപ്പിലാണ് കാണുന്നത്. എൻ്റെ മോനെ,
हमें स्किडा चांस कैटी कटो പെട്ട് നമ്മൾ ലോക്ക പട്ടി ലോക്ക് വേറെ എങ്ങും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ ആൾ പോലും ഇങ്ങോട്ടേക്ക് വേറെ റൂട്ടിൽ കാര്യങ്ങൾ ഒരാൾ പോലും ഇല്ല ഇനി ആ മന്ദിരം വരെ വരുള്ളൂ ഈ റോഡ് പാങ്കിന്ന് വരുന്ന ആൾക്കാരാണ് ഈ റോഡ് കൂടി വരിക ഓ ഇനി ഈ ഭാഗത്ത് മറ്റേ പോലീസും മറ്റേ സീനൊക്കെ വരുമ്പോൾ അങ്ങനെ എത്ര സമയം എടുക്കടാ കിലാർ നാറ്റം വരണ്ടേ കിലാർ ഇവിടെ പെട്ടു പോയ സാവ് നല്ല സീൻ ഇനി വൈകുന്നേരം തന്നെ സീൻ അവിടെ അതിനു മുമ്പ് തയ്യാത്തണം 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയായി നമ്മൾ അവിടെ തന്നെ നിന്നിങ്ങനെ പെട്ടു പോയേനെ ഇങ്ങോട്ടേക്ക് പോകാനേ പറ്റൂലായിരുന്നു ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ സീനായിരുന്നു ഫേസൊക്കെ കാണാനായിരുന്നു പേടിച്ച് വിറച്ച് ചില ആൾക്കാരൊക്കെ കൂളായിട്ടാണ് പോകുന്നത് ചില ആൾക്കാരൊക്കെ പേടിച്ച് വിറച്ചിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് രണ്ടാൾക്കാരായിട്ട് മരിച്ചിട്ടുണ്ട് 4 ആൾക്കാർ ഹോസ്പിറ്റലിൽ കേസാണെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഡ്രൈവറെ കാല് പോയി സ്കിഡാവുന്നുണ്ടോ ഷുവർ എൻ്റെ ചെറിയ ടയറായതുകൊണ്ടില്ലേ നല്ല സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓ വ്യൂ ഉണ്ട് കേട്ടോ എൻ്റെ മെമ്മറി കാർഡ് ഫുള്ളാന്ന് പറയാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അവിടെ സീൻ സൈഡിൽ കൂടി പോകുന്ന വീണാൻ തീർന്നോ ഇവിടുന്നൊക്കെ വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചിരുന്നുണ്ട് ഇവിടെ വെച്ചാൽ വലിയ വലിയ പാറക്കെട്ട തയ്യൽ കീര ചെറുതൊന്നുമല്ല ചെറുതും ഉണ്ടാവും പക്ഷെ വലുതാണ് കൂടുതൽ നമുക്ക് ക്രോസിങ് കിട്ടി ഓ ഓ ഓ യെസ് കം ഓൺ നമ്മളത് ക്രോസ് ചെയ്ത് ഇത് നോക്കണം ഐസാട്ടം വീണുണ്ടോ ഇവിടെ നിന്ന് എന്തൊക്കെയോ വീഴുന്നുണ്ട് നമുക്ക് വേഗം വിടാം ഇവിടെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വീഴുന്നുണ്ട് കേട്ടോ ഇത് നോക്കിക്കേ ഗൈസ് വ്യൂ അടിപൊളിയല്ലേ ഇത് നമുക്ക് പോയിന്റ് റോഡ് കേട്ടോ നേരെ ഇതിൻ്റെ മുകളിലൊക്കെ ഗ്ലേഷ്യർ ഉണ്ട് ആ സൈഡിൽ കൂടെ നമ്മൾ വന്നത് ഈ വ്യൂ പക്ക വ്യൂ കേട്ടോ നോക്കിക്കേ പിന്നെ നമ്മളെ ഓ കാണുന്നില്ലല്ലോ നമ്മളെ മെമ്മറി ഫുള്ളാവറായി ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഇവിടുത്തെ വീഡിയോ താഴോട്ട് കിടക്കുന്ന കുറേ കാഴ്ചകളൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ സ്പേസ് ഉണ്ടൊക്കെയാണ് ആ ബസ്സിൻ്റെ വീഡിയോ കാരണം നമ്മൾ കുറേ അവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്തു അങ്ങനെ തീർന്നാണ് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ